നമസ്കാരം. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പുതുപ്പള്ളിയിൽ ഒരുപക്ഷെ ജെയ്ക്ക് എംഎൽഎ ആകുമെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നൽകുന്ന ശക്തമായ ഒരു സൂചനയുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികായകനായ ഉമ്മൻചാണ്ടി ഈക്കുറി അദ്ദേഹത്തിൻ്റെ ഉറച്ച കോട്ടയായ അര നൂറ്റാണ്ട് അദ്ദേഹം എംഎൽഎ ആയ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത് കേവലം 8000 ചില്ലുമാന വോട്ടിനാണ്. ഒന്ന് ഓർക്കുക, ഉമ്മൻചാണ്ടി പോലത്തെ കേരളത്തിൻ്റെ ഏറ്റവും ജനകീയ മുഖമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ മുഖമെന്ന് അവകാശപ്പെടുന്ന ഉമ്മൻചാണ്ടി ഈക്കുറി സ്വന്തം തട്ടകത്തിൽ നിന്ന് ജയിച്ചു കയറിയത് 8000 പരം വോട്ടുകൾക്ക് മാത്രം. കഴിഞ്ഞ തവണ 30000 പരം വോട്ടുകൾക്ക് ജയിച്ചു കയറിയ ഒരു മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന് ഈക്കുറി ഈ രീതിയിൽ വിയർക്കേണ്ടി വന്നത്. പലപ്പോഴും 2000 മാത്രമായിരുന്നു ജയിക്കുന്ന താരതമ്യേന വളരെ ചെറിയൊരു നേതാവിനോട് ഉമ്മൻചാണ്ടി ഈക്കുറി അവിടെ വിയർത്തത്. അപ്പോൾ പറഞ്ഞു വരാനുള്ളത്, എന്താണോ പാലയിൽ സംഭവിച്ചത്, എന്താണോ പാലയിലെ ഇന്നത്തെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടുന്നത്, അതാണ് പുതുപ്പള്ളിക്ക് കാത്തിരിക്കുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് വരും കാലങ്ങളിൽ കൃത്യമായി വെളിവാകുമെന്ന് പറഞ്ഞു വയ്ക്കുക തന്നെയാണ്. ജയിക്കിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിൽ ഉമ്മൻചാണ്ടിയെ ഈ രീതിയിൽ അവിടെ വിയർപ്പിച്ചെങ്കിൽ, ഈ രീതിയിൽ ആ മണ്ഡലത്തെ പിടിച്ചു കുലുക്കിയെങ്കിൽ, ഉമ്മൻചാണ്ടി ഒന്നറിയുക, ആ പയ്യൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ അവിടെ വ്യക്തമായ സ്വാധീനമുണ്ടാക്കുകയാണ്. ഉമ്മൻചാണ്ടി എന്നാൽ പുതുപ്പള്ളി എന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഈ അരനൂറ്റാണ്ട് ഉമ്മൻചാണ്ടി ആ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായിട്ട് കടന്നു പോകുമ്പോൾ അടുത്ത പേര് ഉയർന്നു കേൾക്കുന്നത് എന്താണോ പാലയിൽ ഉയർന്നു കേട്ടത് അതേപോലെയാണ്. മക്കൾ രാഷ്ട്രീയം, മാണിക്ക് പിന്നാലെ ജോസ് കെ മാണി. പക്ഷേ ജനം മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിക്ക് പകരം ചാണ്ടി ഉമ്മനെയാണ് പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അച്ഛൻ്റെ പിൻപറ്റി രാഷ്ട്രീയത്തിലേക്ക് വരിക, ഒരു തുള്ളു പൊടി പറ്റാതെയോ മണ്ണ് പറ്റാതെയോ കൊടി പിടിക്കാതെയോ പോത്തൊട്ടിക്കാതെയോ ഉടുക്ക് വഴിയിലൂടെ അധികാര കേന്ദ്രത്തിലെത്താൻ പറ്റുന്ന ഒരു കുറുക്കു വഴി, അതാണ് പുതുപ്പള്ളിയിൽ കാത്തുവച്ചിരിക്കുന്ന രാഷ്ട്രീയം. പക്ഷേ അത് വിലപ്പോകില്ല എന്ന് കൃത്യമായി വെളിവാകുന്നുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കുക, അരനൂറ്റാണ്ട് ഒരേ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായ ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് മഹത്വം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അരനൂറ്റാണ്ട് കൊണ്ട് പുതുപ്പള്ളി എന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് മരണപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിലെ സംഘടനാ സംവിധാനം അവിടെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഭയുടെയും പല ജാതി മത സംഘടനാ നേതാക്കളുടെയും എല്ലാം പ്രീതിക്ക് പാത്രമായി അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു കയറിയപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകാം ഉമ്മൻചാണ്ടിക്ക് ശേഷം പുതുപ്പള്ളി അതേപടി നിലനിൽക്കുമെന്ന്. ഒരിക്കലുമില്ല. അരനൂറ്റാണ്ടിന് ശേഷം മാണി സി കാപ്പൻ പാല ഭരിക്കുന്നുണ്ടെങ്കിൽ അത് തരുന്ന സൂചന എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അനുഭവത്തിലൂടെ അറിയാൻ പോവുകയാണ്. ഇനി നിങ്ങൾ വായിച്ചെടുത്തിട്ടും കാര്യമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി മണ്ഡലം കാൽ നൂറ്റാണ്ടിന് ശേഷം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മണർക്കാട് പോലൊരു പഞ്ചായത്തിൽ ഇത്രത്തോളം തിരിച്ചടി നേരിട്ടത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ആറോളം പഞ്ചായത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇനിയും കോൺഗ്രസുകാർക്ക് വായിച്ചെടുക്കാനായില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ആ പാർട്ടിയെ അവിടെ ബലിക്കുകൊടുത്തു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയാതെ പോവുകയാണ്. എത്രയെത്ര നേതാക്കന്മാരുടെ അവസരം, എത്രയെത്ര പാർട്ടി പ്രവർത്തകർ നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിച്ചു, പോസ്റ്റൊട്ടിച്ചു, നിങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കും, അവരെല്ലാം ഒന്നുമൊന്നുമാകാതെ അസ്തമിച്ചു പോയ പുതുപ്പള്ളി. ആ പുതുപ്പള്ളിയിൽ നിങ്ങൾ മേന്മ പറയുന്ന ഉമ്മൻചാണ്ടി പിന്നെ നിർത്തിയാൽ എന്ത് ഗുണകരമായിട്ടുള്ള കാര്യമാണ് കോൺഗ്രസിന് ആ മണ്ഡലത്തിൽ നിന്ന് ഇനി ഉണ്ടാക്കാനുള്ളത്? എന്ത് പുതു ആശയമാണ് ആ മണ്ഡലത്തിലെ പുതിയ ജനവിഭാഗത്തെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഉമ്മൻചാണ്ടിയിലൂടെ നിങ്ങൾക്ക് ഉയർത്തിക്കാട്ടാനുള്ളത്? ഒന്നുമില്ല, നിർജീവമാകുകയാണ്. ഒരു മുൻ മുഖ്യമന്ത്രി ഇത്രത്തോളം കരഞ്ഞ് നിലവിളിച്ച് 8000 പരം വോട്ടിന് അവിടെ നിന്ന് ജയിച്ചു കയറി പോകുമ്പോൾ അത് ജയമല്ല, അത് ആ വ്യക്തിയുടെ തോൽവി തന്നെയാണ്. ആ രീതിയിലേക്ക് എത്തിച്ച ചെറുപ്പക്കാരനാണ് അവിടെ വിജയിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് ശേഷിയുണ്ടാകണം. ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തി ഇത്തരത്തിൽ ഇഴഞ്ഞു ജയിക്കേണ്ട ഒരു വ്യക്തിയാണ്. അത് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ജനസ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുറയ്ക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ സാമാന്യ യുക്തിയുള്ള കോൺഗ്രസ്സുകാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കേണ്ട സന്ദർഭമാണ്. പുതുപ്പള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിയമത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വീടിന്റെ മുകളിലൊക്കെ കയറിയുള്ള പ്രതിഷേധം കണ്ടൊരു നാടാണ്.
എന്തൊക്കെ കോലാഹലങ്ങളാണ് അവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയെടുത്താണെന്ന് അറിയാൻ സാമാന്യ യുക്തി മാത്രം മതി. അയ്യോ ചാണ്ടിച്ചാ പോവല്ലേ, അയ്യോ ചാണ്ടിച്ചാ പോവല്ലേ, ചാണ്ടിച്ചൻ പോയിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെ മുരളീധരന്റെ അവസ്ഥയായിരുന്നു. അപ്പോൾ ചാണ്ടിച്ചനെ എസ്കേപ്പ് ആക്കി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ചാണ്ടിച്ചൻ ഇപ്പോൾ നിയമത്തിൽ പോയി നിന്നെങ്കിൽ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് അവിടുത്തെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം. ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തകർന്നു പോയ ഒരു മണ്ഡലത്തിൽ ചെന്ന് നിന്നിട്ട് ഇനി രമേശ് ചെന്നിത്തലയല്ല, എ കെ ആന്റണിയല്ല, ഉമ്മൻചാണ്ടിയല്ല, രാഹുൽ ഗാന്ധി നിന്നാൽ പോലും അവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. മൂന്നാം സ്ഥാനത്തേക്ക് പോകും. പിന്നെ ഒരു കാര്യം ഗുണമാണ്, കുറേയേറെ വോട്ട് നിങ്ങൾ നിങ്ങളുടേതായ വോട്ട് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായതുകൊണ്ടാണ് ബി ജെ പിയുടെ താമര അവിടെ വാടിയത്, അല്ലെങ്കിൽ ബി ജെ പിയുടെ താമര അവിടെ പുഴുതറിയാൻ കഴിഞ്ഞത്. അതേ നിലയ്ക്കാണ് ഇപ്പോൾ പുതുപ്പള്ളിയും ചെന്ന് അധപ്പതിക്കാൻ പോകുന്നത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ചാണ്ടി ഉമ്മനാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പറഞ്ഞു വയ്ക്കാം അവിടുത്തെ എം എൽ എ ജെയ്സി തോമസ് ആയിരിക്കും. ഒരു സംശയവും വേണ്ട, ചാണ്ടി ഉമ്മനെയൊക്കെ നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് നൂലിൽ കെട്ടി ഇറക്കിയാൽ ജനം ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയോട് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്തിലാണ്. ആ വിഡ്ഢികളായി നിങ്ങൾ കാണുന്നത് കോൺഗ്രസ്സുകാരെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഓർത്തഡോക്സ് സഭയെ അങ്ങ് പ്രീണപ്പെടുത്തിയും മനോരമ പത്രത്തിന്റെ കൂട്ടുപിടിച്ചൊക്കെ അങ്ങ് വളർന്ന് പന്തലിച്ചൊരു നേതാവാണ്. നിങ്ങളെപ്പറ്റി പ്ലസുകൾ മാത്രം പറയുന്ന ഒരു നാട്ടിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകളും ഒരുപാടുണ്ട്. കരുണാകരൻ പോലൊരു രാഷ്ട്രീയ നേതാവിനെ തറപറ്റിക്കാൻ നിങ്ങൾ കാണിച്ച, അല്ലെങ്കിൽ നിങ്ങൾ കളിച്ച നെറികെട്ട രാഷ്ട്രീയവും ഈ നാട് കണ്ടതാണ്. അപ്പോ ഉമ്മൻചാണ്ടി എന്ന അവിശുദ്ധ പശു കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടത്തിന്റെ വ്യാപ്തി എത്രയെന്ന് ദീർഘവീക്ഷണത്തോടെ കാണാൻ ശേഷിയില്ലാത്തൊരു കോൺഗ്രസ്സുകാരാണ് ഇന്ന് അവിടെ ഉള്ളത് എന്ന് പറയേണ്ടി വരികയാണ്. പുതുപ്പള്ളിയിലെ കോൺഗ്രസ് സംവിധാനത്തെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി 50 വർഷം രാഷ്ട്രീയത്തിന്റെ എല്ലാ സുഖലോലുപതകളും അനുഭവിച്ചുകൊണ്ട് നടന്നകലുമ്പോൾ ആ മണ്ഡലം കൂടി അതിനോടൊപ്പം നഷ്ടമാകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ തിരിച്ചറിയണം. തിരിച്ചറിയേണ്ട, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി. എന്നതിനുശേഷം ഇനിയെങ്കിലും ഈ തോമസ് ഐസക്കിനെ മാറ്റിയപ്പോൾ വളരെ ദീനരോധനം നടത്തിയവർ, ജി സുധാകരനെ മാറ്റിയപ്പോൾ വലിയ ദീനരോധനം നടത്തിയവർ, അവിടെ നിന്നും അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്ന് നിങ്ങൾ വിലയിരുത്തിയപ്പോൾ ജനം മാൻഡേറ്റ് കൊടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് നേതാക്കന്മാരല്ല പാർട്ടി, പാർട്ടിയാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോ അവശേഷിക്കേണ്ടത് നേതാവല്ല പാർട്ടിയായിരിക്കണം. ഉമ്മൻചാണ്ടി വളർന്ന് പന്തലിച്ചു പോയപ്പോൾ അവിടെ അവശേഷിച്ചത് ഉമ്മൻചാണ്ടി മാത്രമാണ്, പാർട്ടി നിശേഷം തരിപ്പണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പുതുപ്പള്ളി പോലൊരു മണ്ഡലം കോൺഗ്രസിന്റെ സുരക്ഷിത കേന്ദ്രമാണെന്ന് നിങ്ങൾ ഇനിയും മനക്കോട്ട കെട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ പാലാ മണ്ഡലം നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഇപ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്, അവിടെ ജോസ് കെ മാണി ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നതാണ്. എന്നിരുന്നാലും രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരികയാണ്. ഈ നാട്ടിലെ ചില സംഭവങ്ങൾ കണ്ണു തുറന്ന് കണ്ടും കാതു തുറന്ന് കേട്ടും നിങ്ങൾ വിലയിരുത്തണം. അല്ലാതെ എല്ലാ കാലത്തും പെട്ടിയെടുക്കുന്ന നേതാവായും വാഴ്ത്തുപാട്ട് പാടുന്നവരുമായി നടന്നാൽ ഈ പറയുന്ന പ്രസ്ഥാനം ഇത്തരത്തിൽ പടവലങ്ങ പോലെ വളർന്ന് താഴേക്ക് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇനി വലിയ കാലമുണ്ടെന്ന് തോന്നുന്നില്ല. ഇടതുപക്ഷത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്, എത്ര സംസ്ഥാനങ്ങളിലുണ്ട് എന്നുള്ളത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട്, പേരിലുണ്ട്, പക്ഷേ കാര്യത്തിലൊന്നുമില്ല. കോൺഗ്രസ് എന്ന പേരെല്ലായിടത്തും ഉണ്ട്, പക്ഷേ ബി ജെ പിയെ നേരിടാൻ ശേഷിയുണ്ടോ എന്ന് ചോദിച്ചാൽ നേതാക്കന്മാരില്ല. എന്തുകൊണ്ട് നേതാക്കന്മാരില്ല? നേതാക്കന്മാരെ ആരെയും വളർത്തിയില്ല ഈ പാർട്ടി. അതായത് ഒരു എ കെ ആന്റണിയും ഒരു ഉമ്മൻചാണ്ടിയും ഒരു രമേശ് ചെന്നിത്തലയും ഒരു മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരു വയലാർ രവിയും എന്നിങ്ങനെ നീണ്ടുപോകുന്നു ആ പട്ടിക. ആ പട്ടികയ്ക്ക് പിന്നിൽ ഒരു നേതൃത്വമോ ഒരു പുതുതലമുറയോ ഉണ്ടായില്ല. അതുകൊണ്ട് ഈ പാർട്ടി ഇത്തരത്തിൽ അധപ്പതിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ വായിച്ചെടുക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും അതിനെ തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത യുവ നേതാക്കന്മാർ കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് കുടുംബ രാഷ്ട്രീയവും നിങ്ങൾക്ക് നെഹ്റു കുടുംബവും നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി കുടുംബവും നിങ്ങൾക്ക് ചെന്നിത്തല കുടുംബവും നിങ്ങൾക്ക് ആന്റണി കുടുംബവും എല്ലാം പൊതു സ്വത്താക്കി മാറ്റിയ ഈ പ്രസ്ഥാനത്തിനെ കുഴിയിൽ കൊണ്ട് വയ്ക്കുന്നത് വരെ ഇത്തരത്തിൽ ആ പേരെങ്കിലും പറയാനുണ്ടാകും. അതിനുശേഷം ഈ പറയുന്ന നേതാക്കന്മാർ കാലഹരണപ്പെട്ടു പോകുമ്പോൾ അവരോടൊപ്പം ഈ പാർട്ടിയും അങ്ങ് ഇല്ലാതായി പോകുന്നത് കാണാൻ നിങ്ങൾക്ക് മൗനമായി നിൽക്കാൻ മാത്രമേ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ട് പറഞ്ഞു വെക്കുന്നത് പുതുപ്പള്ളിയിൽ അവസാനത്തെ കോൺഗ്രസ് നേതാവാണ് ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം. അടുത്ത തവണ അവിടെ ഇനിയും ഒരു ഇടതുപക്ഷ എം എൽ എ ഉണ്ടായാൽ ആരും അത്ഭുതപ്പെടേണ്ട. ജെയ്സി തോമസിന് അതിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ പോയിന്റിലേക്ക് അദ്ദേഹം എത്തുമെന്നുള്ള കാര്യം
അദ്ദേഹം ഇക്കുറി തുറന്നു കാട്ടിയിട്ടുണ്ട് അത് കണ്ണുള്ളവർക്ക് കാണാം കാതുള്ളവർക്ക് കൃത്യമായി ഇത്തരത്തിൽ പറയുന്ന വിമർശനങ്ങളും ആശയങ്ങളും കേൾക്കാം